ഹായ്, എല്ലാവർക്കും ബ്യൂട്ടി വിങ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ടൈറ്റിൽ കണ്ടല്ലോ. കണ്ണെഴുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് എഴുതുന്നത് കാണിച്ചിട്ട്, ഞാൻ എപ്പോഴും ഐ ലാഷ് വെച്ചിട്ടല്ല കേട്ടോ കണ്ണെഴുതണം. ഞാൻ എന്തെങ്കിലും ഒക്കേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കുള്ളൂ, പക്ഷേ ഐ ലാഷ് വയ്ക്കുമ്പോൾ എപ്പോഴും ഒരു ഭംഗിയാണ്. അത് കാരണം കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ അതും വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, ഞാൻ എങ്ങനെയാണ് കണ്ണെഴുതുന്നതെന്ന് കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ഐ ലൈനറാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഐ ലൈനർ ആയിരുന്നാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ബേസായിട്ട് ജസ്റ്റ് ഒരു ഗ്ലിറ്റർ ഐ ഷാഡോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഐ ലാഷും വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും ഞാൻ കണ്ണിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ തിന്നായിട്ടൊരു സ്ട്രോക്ക് എടുക്കുകയാണ്. ഓരോരുത്തർ ഓരോ രീതിയാണ് കേട്ടോ. ചിലവർ മിഡിലിൽ നിന്ന് തുടങ്ങും, ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ. ജസ്റ്റ് തിന്നായിട്ടൊരു സ്ട്രോക്ക് എടുക്കുക. ഞാനിപ്പോൾ ഒരു വിങ് കൊടുക്കുകയാണ്, ഒരു കാറ്റൈ പോലെ അല്ലെങ്കിൽ ഒരു വിങ്ഡായി പോലെ. അത്രയും വിങ് അല്ല, ജസ്റ്റ് കണ്ണിനൊരു ഷേപ്പ്. നമ്മുടെ എപ്പോഴും ഐസിന് കണ്ണ് വാൽക്കണ്ണ് എഴുതുമ്പോൾ എപ്പോഴും ഒരു ഭംഗിയാണ്. അപ്പോൾ കണ്ണിനൊരു ഷേപ്പ് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു വിങ് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഓൾറെഡി ഞാൻ കാറ്റൈ എങ്ങനെയാണ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ വിങ്ഡായി എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനലിൽ. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് തിക്കനാക്കി കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ചെറുതായിട്ട് മതിയെങ്കിൽ ഇങ്ങനെ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കട്ടിയാക്കണമെങ്കിൽ കട്ടിയാക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അപ്പുറത്തെ ഐസും ചെയ്ത് കൊടുക്കണം. നിങ്ങൾ മാക്സിമം ഐ ലാഷ് വയ്ക്കാൻ നോക്കുക കേട്ടോ, എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം എപ്പോഴും ലാഷസ് വയ്ക്കുമ്പോഴത്തേക്കും കണ്ണിന് അത്രയും ഭംഗിയാണ്. നമ്മൾ അത്രയും കട്ടിയായിട്ട് കണ്ണ് എഴുതിയില്ലെങ്കിലും കണ്ണിന് ഭയങ്കര ഭംഗിയായിരിക്കും. ആ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ അപ്പുറത്തെ കണ്ണിലും ഇതേപോലെ ചെറുതായിട്ടൊന്ന് വാൽക്കണ്ണ് കൂടെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ കാജൽ വരയ്ക്കാൻ പോവാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മെബിലിൻ്റെ കാജലാണ്. എല്ലാ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കാം, എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാജലാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കണ്ണിൻ്റെ മുകളിൽ വരച്ച് കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും താഴെ വരയ്ക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കണ്ണിൻ്റെ മുകളിലും വരയ്ക്കണം. നമ്മൾ കണ്ണിന് അത്രയും ഷാർപ്പാക്കി ആ ഷേപ്പ് ഒന്ന് നിലനിർത്താനായിട്ട്, കണ്ണ് നല്ല ഭംഗിയാക്കാനായിട്ട് എപ്പോഴും കണ്ണിൻ്റെ മുകളിലും നമ്മൾ എഴുതി കൊടുക്കുക കേട്ടോ. ഇനി താഴെ വരച്ച് കൊടുക്കാം. അപ്പോൾ കണ്ണിലിപ്പോൾ ഞാൻ ഒറ്റ സ്ട്രോക്കാണ് കേട്ടോ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കണേ. എന്നിട്ട് കണ്ണിൻ്റെ കോർണറിൽ വന്നിട്ട് നന്നായിട്ട് ഡാർക്കൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഫീച്ചേഴ്സൊക്കെ നന്നായിട്ട് എടുത്തറിയും, അറ്റം നന്നായിട്ട് എന്താ പറയുക ഡാർക്കാക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കണ്ണ് കാണാനായിട്ട്. ലാഷസും കൂടെ വെച്ചിരിക്കുന്നതുകൊണ്ട് എന്തായാലും നല്ല ഭംഗിയായിരിക്കും. ലാഷസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്കാര ഇട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു കണ്ണിൻ്റെ ആ ഫീച്ചേഴ്സ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ അപ്പുറത്തെ കണ്ണ് വരച്ച് കൊടുക്കുകയാണ്. അതും ഞാൻ ഒറ്റ സ്ട്രോക്ക്, ജസ്റ്റ് കണ്ണിൽ ഒറ്റ സ്ട്രോക്ക് ഇട്ടതിന് ശേഷം എൻഡ് മാത്രം നന്നായിട്ട് ഡാർക്കൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതും കംപ്ലീറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ മസ്കാര. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കേട്ടോ, നമ്മൾ കണ്ണിൽ മസ്കാര അപ്ലൈ ചെയ്യണം എന്ന് വെച്ചാൽ. നമ്മളെ കണ്ണിൻ്റെ ഫീച്ചറിനെ കംപ്ലീറ്റ്ലി മാറ്റാൻ ഒരു ബെസ്റ്റ് സാധനമാണ് കേട്ടോ മസ്കാര. ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന മെബിലിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഇതിട്ടിട്ട് കൂടുതലും ഞാൻ ലാഷ് വെച്ചിരിക്കുന്ന കാരണം ഞാൻ താഴത്തെ ലാഷസിനാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് കേട്ടോ. മുകളിൽ ഞാൻ ജസ്റ്റ് നമ്മുടെ ഫേക്ക് ലാഷും ഒറിജിനൽ ലാഷും തമ്മിൽ മാച്ച് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു, അത്രയേ ഉള്ളൂ. താഴത്തെ ലാഷ് നിങ്ങൾ നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കണ്ണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കണ്ണെഴുതാനായിട്ട് ഈ മൂന്ന് സാധനങ്ങളാണ് കേട്ടോ ഉപയോഗിച്ചത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മളങ്ങനെ കണ്ണെഴുതി കഴിഞ്ഞു, നല്ല ഭംഗിയായിട്ട് കണ്ണെഴുതി കഴിഞ്ഞു. അപ്പോൾ ഇത് ആർക്കെങ്കിലും ട്രൈ ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതുപോലെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് ഞാൻ വരുമായിരിക്കും. നിങ്ങൾ മറക്കാണ്ട് ചെയ്യേണ്ട കാര്യം ഓർമ്മയുണ്ടല്ലോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെന്താ ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഒരു കിട്ടുന്ന വീഡിയോ വരും വരയ്ക്കും ടാറ്റാ, സീ യു.